हाई डियर फ्रेंड्स, वेलकम टू माय चैनल। अब इन या वन दिवस मुझे नम्बर ड्रस नमेल कर्फ्यूम या वन वह रू चेरव तैयारी अब इतना आदमी तेक नोक अट्ठे और बौल इन आदमी ते चेत बेकिंग सोडा बेकिंग सोडा के वीटेपेलबर इंग्रीडियेंट अब ई बेकिंग सोडा नमें ड्रस बैड स्मेल वलच स्मेल कीटीट हेलप इंग्रीडियेंट कूड़िया अब इतना या टीसपूण रीती चेरत ഇനി നമ്മൾ എപ്പോഴും ഡ്രസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാബ്രിക് കണ്ടീഷണർ ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് കംഫർട്ട് ആണ് ട്ടോ. കംഫർട്ട് ആണ് ഏറ്റവും നല്ല സ്മെൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ട്ടോ. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. ബാക്കി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക ട്ടോ. അപ്പോൾ ഈ രണ്ട് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു എല്ലം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് ട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കാലത്ത് ഓഫീസ് പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ സ്കൂൾ പോകുന്ന ടൈമിലോ ഒക്കെ സ്പ്രേ ചെയ്തു കൊടുക്കാവുന്നതാണ് ട്ടോ. സാധാ പെർഫ്യൂം ഒന്നും നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ആക്കണ്ട. ഇത് മാത്രം മതി. ആ ഒരു ദിവസം മൊത്തം തന്നെ ഈ ഒരു സ്മെല്ല് നീണ്ടു നിൽക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റുകളിലും അതുപോലെ തന്നെ കർട്ടണുകളിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കർട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റുകളൊക്കെ നമ്മൾ ആഴ്ചയിലൊക്കെ ആയിരിക്കും അധികവും വാഷ് ചെയ്യുക. പിന്നെ ഡെയിലി നിങ്ങൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. നല്ല സ്മെല്ല് നിൽക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് കറ പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഒട്ടും തന്നെ കറ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കരിമ്പം കുത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പെർഫ്യൂം എങ്ങനെയാണോ അടിച്ചെടുക്കാറ് അതുപോലെ തന്നെ അങ്ങ് അടിച്ചാൽ മതി. പിന്നെ അതുപോലെ രാവിലെ നമ്മൾ നീറ്റായിട്ട് ബെഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിരിച്ചു വെക്കുന്ന സമയത്തും ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ആ ഒരു ദിവസം മൊത്തം ആ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. പിന്നെ അതുപോലെ രണ്ട് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണല്ലോ അത് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് വാങ്ങിക്കാൻ തന്നെ അത്ര പൈസ ഒന്നും ആവില്ല. ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു 1 വീക്കിന് മേലെ വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ നമുക്ക് ഇത് കാലിയായിക്കോളും. രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് കാലിയായിക്കോളും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.